ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ട്രെയിനിലെ ഒരു കാഴ്ചയാണ്. ട്രെയിനിപ്പോ പാട്ട് പാടാനും തോന്നിയ പോലെ ഉല്ലസിക്കാനും കള്ളുകുടിയന്മാർക്കുള്ള ഒരു സങ്കേതമായിട്ട് മാറിയിരിക്കുകയാണ്. അധികാരികള് ഇതെല്ലാം കാണാതെ ഞങ്ങളെ പോലെയുള്ള പെൺകുട്ടികൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇത്ര സേഫ്റ്റി മാത്രമാണുള്ളത്. കള്ളുകുടിച്ച് കൂത്താടുന്ന വീഡിയോ ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഉറക്ക പാട്ട് വെച്ച് കള്ളൂടി പാട്ടി നടക്കുകയാണ് ഇവിടെ, വലിയൊരു കള്ളൂടി പാട്ടി. അപ്പോ ഒരു തവണ ചെന്നിട്ട് ഇത് നിർത്താനായിട്ട് വാൺ ചെയ്തിട്ടും ഈ പാട്ടി അവർ നിർത്തുന്നില്ല. വേറെ ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരും തന്നെ ഇല്ല. ഇത് കുറെ നേരമായിട്ട് അനുഭവിക്കുകയാണ്. എന്നിട്ട് ഇത് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരുത്തൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ്. ഇതാണ് ഞങ്ങൾക്ക് നാട്ടില് ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴും പെൺകുട്ടികൾക്കുള്ള സേഫ്റ്റി. ഇതാണോ റെയിൽവേ ഉദ്യോഗസ്ഥർ ഇത് കണ്ടിട്ട് ഈ വീഡിയോയ്ക്ക് എനിക്ക് മറുപടി തരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇതിപ്പോ കേരളത്തിന്റെ വെളിയിൽ നടന്നൊരു സംഭവമാണ്. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്, അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ആക്ച്വലി ഉണ്ട്. കാരണം എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. കുടുംബത്തോടു കൂടിയാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും സ്ത്രീകളാണെന്നുണ്ടെങ്കിലും പുരുഷനാണെന്നുണ്ടെങ്കിലും ഒക്കെ അവർക്ക് അങ്ങനെയുള്ള യാത്രകൾ നടത്തുന്ന സമയത്ത് ഭയം കൂടാതെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഈ ഹനന്റെ വിഷയത്തെ കുറിച്ച് മാത്രമല്ല, കോമൺ ആയിട്ട് കൂടി ചില കാര്യങ്ങൾ പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നു. മേ ബി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുമായിരിക്കും. ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരു യാത്ര നടത്തുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ, മനസമാധാനത്തോടുകൂടി യാത്ര ചെയ്യാൻ വേണ്ടി പറ്റണം, ഉദ്ദേശിച്ച സ്ഥലത്ത് വളരെ സേഫായിട്ട് എത്തണം എന്നുള്ളൊരു കാര്യമാണല്ലോ. ഇപ്പോൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൽ കുറച്ച് ആൾക്കാരൊക്കെ കൂടി ഇരുന്ന് ഇങ്ങനെ കള്ളുപിടിക്കുകയാണ്, ബഹളം വയ്ക്കുകയാണ്, ഒച്ചത്തിൽ പാട്ട് വെക്കുകയാണ്, ഒച്ചത്തിൽ സംസാരിക്കുകയാണ്, നമ്മുടെ മുഖത്ത് നോക്കി ഓഷ്ടി കാണിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവിടെ മറ്റ് പാസഞ്ചേഴ്സിനൊക്കെ ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഓക്വേർഡ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും എന്നുള്ളതിനെക്കാട്ടിലും ഉപരി കോൺഷ്യസ് ആവുക എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ട്. ചില പാസഞ്ചേഴ്സ് കോൺഷ്യസ് ആവും, ലൈക്ക് ഒരു പാനിക് ഉണ്ടാവും, പാനിക് ആവും ചില ആൾക്കാർ, ഒരു പേടി എന്ന് പറഞ്ഞൊരു സാധനം എന്തായിരിക്കും മനസ്സിൽ ചിന്തിക്കുക. ഇവരെങ്ങാനും കള്ളു പിടിച്ച് അലമ്പ് കളിച്ചിട്ട് മൂടെങ്ങാനും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെക്കെട്ടെങ്ങാനും കയറാൻ വേണ്ടി വരുമോ, ഉപദ്രവിക്കാൻ വേണ്ടി വരുമോ, നമുക്കൊരു ശല്യമായി മാറുമോ എന്നുള്ളൊരു സാധനം. പിന്നെ ഉറക്കം വന്നാൽ പോലും നമുക്ക് ആ യാത്രയുടെ ഇടയിൽ ഒന്ന് കണ്ണടയ്ക്കാൻ പോലും തോന്നുന്നില്ല. പിന്നെ ഈ ഒരു പേടിയും മനസ്സിലിട്ടുകൊണ്ട് നമ്മുടെ സ്ഥലം എത്തണ വരെ യാത്ര ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നൊരു ഗതികേട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അതൊരു വൃത്തികെട്ട ഗതികേടായിട്ട് തന്നെ മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കും ഒരവസ്ഥ തന്നെയാണ്. അപ്പം ഞാൻ ആലോചിച്ച് നോക്കുമായിരുന്നു, നമ്മളൊക്കെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടേണ്ട ആളുകളാണോ? ഇപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണെന്നുണ്ടെങ്കിലും അതിലും ഈ പറയുന്ന മനുഷ്യന്മാർ തന്നെയാണ് യാത്ര ചെയ്യുന്നത്, പൈസ കൊടുത്തിട്ട് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അതിൻ്റേതായ രീതിയിലുള്ള കൺസിഡറേഷനും അതിൻ്റേതായ രീതിയിലുള്ള സെക്യൂരിറ്റിയും സേഫ്റ്റിയും നമുക്ക് ആക്ച്വലി കിട്ടണം, അത് നമ്മുടെ റൈറ്റ്സ് ആണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്ന സമയത്ത് സീരിയസ്ലി ഇപ്പോൾ ഈ ഒരു ഹനാൻ്റെ കേസിൽ പറയുവാണെങ്കിൽ തന്നെ അവരിപ്പോൾ ഈ കള്ളു പിടിച്ചിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ ഒരു കുട്ടീനെ കയറി പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇവർ പ്രതികരിക്കാനൊക്കെ പോയതിന് ശേഷമാണ് ഈ പറയുന്ന ആൾക്കാർ കള്ളു പിടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണ വീഡിയോയും കാര്യങ്ങളൊക്കെ അവർ ഷൂട്ട് ചെയ്യുകയും പുറത്തേക്ക് വീഡിയോ ഒക്കെ ചെയ്തിരിക്കുന്നത്. സോ ആ കുട്ടിക്ക് ഒരു മിസ്ബിഹേവിയർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മേ ബി ഇതൊക്കെ കേസായി കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല അതിൻ്റെ നിയമപരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്നുള്ളതൊക്കെ, അവർ മേ ബി പിടിക്കുമായിരിക്കും, അറസ്റ്റ് ചെയ്യുമായിരിക്കും, കേസൊക്കെ എടുക്കുമായിരിക്കും, അല്ലായിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും എന്താ പറയുക, ട്രെയിനുകളിലൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും, അതിപ്പോൾ കേരളത്തിൻ്റെ വഴിയിലാണെന്നുണ്ടെങ്കിലും സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇത് സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു സംഭവത്തെക്കുറിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ആളുകൾ ഭയക്കണം, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഇതിൻ്റെ അത് ചെയ്ത് കഴിഞ്ഞാൽ കേസായി കഴിഞ്ഞാൽ പ്രശ്നമാവും, അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല, ഇത്തരത്തിലുള്ള തോട്ട ആളുകൾക്ക് വരാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഒപ്പിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള തോട്ടുകൾ വരാനുള്ള കാര്യങ്ങളും സാങ്കേതികമായിട്ടുള്ള ആ ഒരു സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പറഞ്ഞാണ് വ്യക്തിപരമായിട്ട് സാറുമാർക്ക് കേസ് എടുക്കണം. എനിക്ക് ഞാൻ LPU ജലന്ധറിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, എനിക്ക് പരീക്ഷയുണ്ട്, അതിന് വേണ്ടി അർജന്റ് ആയിട്ടാണ് ഞാൻ ജലന്ധറിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. എന്നോട് ട്രെയിനിൽ എനിക്ക് പരീക്ഷയുണ്ട്, അതിന് വേണ്ടി അർജന്റ് ആയിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ ട്രെയിനിൽ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്കൊരു മിസ്ബിഹേവിയർ ഉണ്ടായപ്പോൾ ഞാൻ പ്രതികരിച്ചു. അതിന് കേസെടുക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്, പോലീസിന്റെ ഉത്തരവാദിത്തം. അത് കരുതിയിട്ട് ഞാൻ ട്രെയിനിൽ ഇറങ്ങുന്ന എന്തിനാ? ദേ ഐ ആം എൻട്രിങ് ഔട്ട് ഓഫ് ദി ട്രെയിൻ. ഐ ആം ആസ്കിങ് ദാറ്റ് ഓഡിയൻസ് പറയട്ടെ, കേൾക്കുന്ന ഓഡിയൻസ് പറയട്ടെ, ലെറ്റ് ദം ടേക്ക് എ കേസ്. ഞാൻ കേസ് ഞാൻ ഫയൽ ചെയ്യാം, ഞാൻ ഇമെയിൽ ചെയ്യാം, ഞാൻ കംപ്ലൈന്റ് ഫയൽ ചെയ്യാം. ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന പ്രശ്നമില്ല, നോട്ട് പോസിബിൾ. ഞാൻ പറയുന്നതിൽ ന്യായം ഉണ്ടോ എന്ന് എല്ലാവരും പറയട്ടെ. എനിക്ക് പരീക്ഷയായിട്ട് അർജന്റ് ആയിട്ട് ഞാൻ ട്രാവൽ ചെയ്യാം. എന്റെ അടുത്ത് മിസ്ബിഹേവിയർ ഉണ്ടായപ്പോ ഞാൻ പ്രതികരിച്ചു, എന്നെ ഒരാൾ കയറി പിടിച്ചു, ഞാൻ പ്രതികരിച്ചു, കംപ്ലൈന്റ് ചെയ്തു. അതിന് ഞാൻ എന്തിനാ ഇപ്പൊ സ്റ്റേഷനിൽ പോകണേ? ഈ ട്രെയിൻ നിർത്തിയിട്ടിട്ട് ഞാൻ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പരീക്ഷയ്ക്ക് എങ്ങനെ എത്തും? ഞാൻ അതായത്
നമ്മളൊരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരെ ആരുടെയെങ്കിലും ഭാഗത്തൊരു ഉപദ്രവമോ ശല്യമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അത് കംപ്ലയിന്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സോഴ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടാവണം എന്ന് മാത്രമല്ല, നമ്മൾ അങ്ങനെ കംപ്ലയിന്റ് ചെയ്യുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ അതിനെതിരെ ഒരു ആക്ഷൻ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയിട്ടുണ്ട്. ആൻഡ് ആ ഒരു പാസഞ്ചറിന് അവരുടെ ആ ഒരു ജേണി കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് വളരെ സേഫായിട്ടും വളരെ കംഫർട്ടബിൾ ആയിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്ന് പറയുന്നൊരു സാഹചര്യവും ആക്ച്വലി ഉണ്ടാവണം. ഇവിടെ ഹനാന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷം 4 മണിക്കൂർ എങ്ങാണ്ടോ കഴിഞ്ഞിട്ടാണ് തോന്നുന്നു അവിടുന്ന് പോലീസും കാര്യങ്ങളൊക്കെ ആക്ച്വലി വരുന്നതും ഇതിനെക്കുറിച്ചിട്ട് ചോദിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ വരുന്നത് വരെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പെട്ടെന്ന് സ്പീഡപ്പ് ആവുക എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും. പാസഞ്ചേഴ്സിന് കുറച്ചും കൂടി സമാധാനത്തോടു കൂടി ഒന്ന് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. ആരാണ് ഇങ്ങനെ ഭയന്ന് ഭയന്ന് യാത്ര ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്? ഇനി അടുത്തൊരു കാര്യം, ഇതിപ്പോൾ ഹനാന് നേരെ ഇത്തരത്തിലുള്ളൊരു മിസ് ബിഹേവിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടും അവരത് പ്രതികരിച്ചത് കൊണ്ടും അവരത് വീഡിയോയിൽ ഷൂട്ട് ചെയ്തത് കൊണ്ടും അവരത് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് കൊണ്ടും നമ്മളൊക്കെ കാണാൻ ആക്ച്വലി ഇടയുണ്ടായി അല്ലേ. അപ്പോൾ ഈ ഒരു സംഭവം ഫേസ്ബുക്കിൻ്റെ അകത്ത് ക്ലിപ്പ് വന്ന സമയത്ത് അതിൻ്റെ കമൻറ്റ് സെക്ഷൻ്റെ അകത്ത് ഭൂരിഭാഗം ആൾക്കാരും ഐ ഡോണ്ട് നോ വൈ ഇവർ പ്രതികരിച്ചതിനെതിരെ ആൾക്കാർ ഇരുന്ന് പ്രതികരിക്കുന്നു. അല്ല സീരിയസ്ലി, ഹനാന് ഭയങ്കര അഹങ്കാരമാണ്, ഹനാന് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നീ വൈറലാവാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്നതല്ലേ ഇതെല്ലാം. പിന്നെ വേറൊരു പൊട്ടൻ്റെ കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു, അവൻ പറയുന്നു ഇവളെയൊക്കെ കയറി പിടിക്കുന്നവൻ്റെ ഒക്കെ ഒരു ദാരിദ്രാവസ്ഥ എന്നുള്ളതാണ്. ഹോ, ആ ഒരു കമൻറ്റ് ഇട്ടവൻ്റെ അവസ്ഥ ഞാൻ അവൻ്റെ ഒക്കെ മൈൻഡ് സെറ്റ് ഞാൻ ആലോചിച്ച് നോക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ. അപ്പം ഇവളെ പിടിക്കാൻ ഇത്രയും ദരിദ്രവാസിയോ എന്നുള്ളത് ചിന്തിക്കുന്നതിന് പകരം അവൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, അവൾ അതിന് പ്രതികരിച്ചു എന്നുള്ളൊരു ഭാഗത്തെ കുറിച്ചിട്ട് ഇങ്ങനെ കമൻ്റ് ഇട്ട ആൾക്കാർ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളത് സീരിയസ്ലി മനസ്സിലാവാത്തൊരു കാര്യം തന്നെയാണ്. ഇതൊക്കെ പ്രതികരിക്കേണ്ട കാര്യമല്ലേ? ഈ ഹനാനോട് ഇഷ്ടമുള്ള ആൾക്കാരും ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ടാവും, പക്ഷേ അവർക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യുന്ന സമയത്ത് അത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യലേ ചെയ്യണ്ടേ. അല്ലാണ്ട് അവിടെയും കയറി ചീത്ത വിളിക്കാനും കളിയാക്കാനും തെറിവിളിക്കാനൊക്കെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ആക്ച്വലി എന്താ പറയണ്ടേ? പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് അറിയാം. എടേ, ആരെങ്കിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നേരെയൊക്കെ പ്രതികരിച്ച് ആളുകളിലേക്കൊക്കെ എത്തിക്കണ്ടേ? ഇതിപ്പോൾ എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണോ? ഒരു ആളുകൾ സഞ്ചരിക്കുന്ന ഒരു ട്രെയിനിൻ്റെ അകത്ത് ഇരുന്നിട്ട് കുറേ ആൾക്കാർ ഇരുന്നിട്ട് കള്ളു കുടിക്കലും ഒച്ചത്തിൽ പാട്ട് വെക്കലും ആൾക്കാരെ മെനക്കെടുത്തുമൊക്കെ ചെയ്യണ സമയത്ത് ഇത് ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കുന്ന സമയത്താണ് ഇത് ശ്രദ്ധയിൽപ്പെടുന്നതും എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാവുകയാണെങ്കിൽ ഗുണമുണ്ടാവാൻ വേണ്ടി പോകുന്നതും ഉറപ്പൊന്നുമില്ല. എന്നാലും എന്തെങ്കിലും ഒരു ഒരു എന്താ പറയുക, ഹോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം. ഇപ്പോൾ ഇവിടെ ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർക്ക് പലതരത്തിലുള്ള ദുരനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിനകത്ത് ചില ആൾക്കാരൊക്കെ പ്രതികരിക്കും, ഇല്ലെന്നല്ല പറയണേ. പക്ഷേ ഭൂരിഭാഗം ആളുകളും പ്രതികരിക്കാറൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകളയും. കാരണം അങ്ങനെ പ്രതികരിക്കാതിരിക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. കാരണം എങ്ങാനിപ്പോൾ അവരെ എതിർക്കാനോ ചീത്ത വിളിക്കാനോ തടയാനൊക്കെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എല്ലാവരും കൂടി വന്നിപ്പോൾ നമ്മളെ തല്ലുവോ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ എന്നുള്ളൊരു സംഭവം ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് പല ആൾക്കാരും ഇങ്ങനെ ഉണ്ടാതിരിക്കുന്നേ. ഇതൊക്കെ ഒരു ഇവിടുത്തെ ഒരു റിയാലിറ്റിയാണ്. വൈ പീപ്പിൾ ആർ നോട്ട് റിയാക്ടിങ് അല്ലെങ്കിൽ വൈ പീപ്പിൾ ആർ നോട്ട് എന്താ പറയുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതികരിക്കുന്നില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പെൺകുട്ടിക്ക് ട്രെയിനിലുണ്ടായ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. അതിനെക്കുറിച്ചിട്ട് ചില യൂട്യൂബേഴ്സൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഒരു കിഴവൻ ഈ പെൺകുട്ടിയുടെ മുമ്പിലിരുന്നിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യണം. ഓക്കെ, അവരത് ക്യാമറയിൽ പകർത്തിയിട്ട് സോഷ്യൽ മീഡിയക്കകത്ത് പോസ്റ്റ് ചെയ്തു. മാത്രമല്ല അവർക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വിട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരവിടെ പ്രതികരണങ്ങളും കാര്യങ്ങളെല്ലാം നടത്തി, പക്ഷെ കൂടെ വേറെയും പാസഞ്ചേഴ്സൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്രേ. ആ പാസഞ്ചേഴ്സും ഈ ഒരു ആള് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് കണ്ടു. പക്ഷേ അവർ ഈ പെൺകുട്ടിയുടെ കൂടെ നിന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനോ ആ കുട്ടിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ആ കിഴവനെ ഒന്ന് പിടിച്ച് മാറ്റാനോ നിന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായി? ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു റിയാലിറ്റി. അവനവനെ ബാധിക്കുന്ന ഒരു വിഷയം വരുന്ന സമയത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ആൾക്കാർ ഒന്ന് പ്രതികരിക്കാനൊക്കെ ഒന്ന് തയ്യാറാവുന്നത്. ചില ആൾക്കാർ പ്രതികരിക്കത്തുമില്ല. ഇതൊരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. പരമാവധി ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ആരെങ്കിലുമൊക്കെ നേരിടണം കണ്ടുകഴിഞ്ഞാൽ ഒറ്റയ്ക്കൊന്നും പോയി പ്രതികരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അറ്റ്ലീസ്റ്റ് എല്ലാവരും ഒന്ന് അവിടെ ഒറ്റക്കെട്ടായിട്ടൊക്കെ നിന്നിട്ട് ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത് ഒന്ന് സഹായിക്കാനോ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ ഒക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ലൊരു കാര്യമായിരിക്കും. അത് ഓണസ്റ്റ്ലി എനിക്ക് തോന്നിയൊരു കാര്യം ജസ്റ്റ് ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പം ഇത്രക്കൊക്കെ പറയാനുള്ളൂ. പിന്നെ ചില ആൾക്കാർക്കൊക്കെ ബാഡ് എക്സ്പീരിയൻസ് നേരിടേണ്ടി വന്നു കഴിഞ്ഞാലും അതിനെതിരെ പ്രതികരിക്കാതെ മിണ്ടാതെ അഡ്ജസ്റ്റ് ചെയ്ത് എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകളയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ ഇപ്പോൾ പ്രതികരിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാലും മറ്റ് പാസഞ്ചേഴ്സ് ഒന്നും കൂടെ നിൽക്കാനോ സംസാരിക്കാനോ നമുക്ക് വേണ്ടി സംസാരിക്കാനോ ഉണ്ടാവത്തില്ല എന്നുള്ളൊരു ധാരണ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ ഒരു റിയാലിറ്റിയും കൂടി ഇവിടെ ഉണ്ട്. മാത്രമല്ല, പ്രതികരണങ്ങൾ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രതികരണം നടത്തിയ ആളേനെ ചിലപ്പോൾ നാട്ടുകാർ കുറ്റം പറയാനുള്ളൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഹനാനെ ചില ആൾക്കാർ ഇരുന്ന് കുറ്റം പറയുന്നില്ലേ, അതുപോലെ. സോ ബൈ ബൈ.